മുൻ ഡി ജി പി ടി പി സെൻകുമാർ കൂടി നമുക്കൊപ്പം ചേർന്നുണ്ട്. ശ്രീ സെൻകുമാർ, കേരളത്തിൽ പി എഫ് ഐയുടെ നിരോധനത്തിന് ശേഷവും ഈ സംഘടന പല സ്ഥലങ്ങളിലും രഹസ്യമായി പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള സൂചനകളുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ എൻ ഐ എ പരിശോധന നടക്കുന്നത്. ഇത്തരമൊരു സംഘടനയുടെ അപകടകരമായ അവസ്ഥ താങ്കൾ സംസ്ഥാനത്തിന്റെ പോലീസ് മേധാവിയായിരുന്നാണ് ആ കാലം മുതൽ താങ്കൾക്ക് അറിവുള്ളതല്ലേ? വളരെ അപകടം ഉണ്ടാക്കും എന്നുള്ളത് നമ്മൾ നേരത്തെ തന്നെ എല്ലാവർക്കും അറിയിച്ചിട്ടുള്ളതാണ്. മാത്രമല്ല പി എഫ് ഐയെ നിരോധിക്കുന്നതായിട്ടുള്ള ആദ്യത്തെ നടപടികൾ അങ്ങനെ നമ്മളാണ്. പക്ഷേ നിരോധനം മാത്രമല്ല, പ്രത്യേകിച്ച് കേരളത്തിൽ കാര്യങ്ങൾ നടത്താറില്ല. കാരണം അതിനും പുറകെ കൂടുതൽ അന്വേഷണം നടത്താനും അത് മറ്റ് ഫോണുകളിൽ മറ്റ് പല രീതികളിൽ പ്രത്യക്ഷപ്പെടാനും അത് കണ്ടെത്തി നടപടിയെടുക്കാനുള്ള നടപടികൾ സ്റ്റേറ്റ് പോലീസിന്റെ ഭാഗത്തുനിന്നും സെൻട്രൽ ഏജൻസീസിന്റെ ഭാഗത്തുനിന്നും കൂടുതലുണ്ടാകണം. ഇപ്പൊ എസ് ഡി പി എ നിരോധിക്കാത്തതുകൊണ്ട് പലരും എസ് ഡി പി എയുടെ രൂപത്തിൽ തന്നെ പി എഫ് ഐയിൽ നിന്നുള്ളവര് പ്രവർത്തിക്കുന്നുണ്ട്. അത് വളരെ പരസ്യമായിട്ട് തന്നെയാണ്. മാത്രമല്ല പിന്നീടുണ്ടായിട്ടുള്ള പല സമരങ്ങളിലും മുന്നോടും സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടന്ന പല സമരങ്ങളിലും അവർ വളരെ കാര്യമായിട്ട് പങ്കെടുത്തിട്ടുണ്ട്. ഇപ്പൊ വീണ്ടും നടക്കുന്ന സമരത്തിലും അതിനൊക്കെ എസ് ഡി പി ഐയുടെ നേതൃത്വം എന്ന നിലയിൽ പി എഫ് ഐയുടെ ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. അപ്പൊ അത് സ്റ്റേറ്റ് ഏജൻസീസും സെൻട്രൽ ഏജൻസീസും കാര്യക്ഷമമായിട്ട് മോണിറ്റർ ചെയ്താൽ മാത്രമേ അവരെ കണ്ടുപിടിച്ച് അതിന് നടപടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഈ ഇങ്ങനെ ഒരു നിരോധനം കൊണ്ട് പലപ്പോഴും ഇത്തരം സംഘടനകളെയൊക്കെ നിരോധിക്കുമ്പോൾ അവർ നേരത്തെ തന്നെ താങ്കൾ ചൂണ്ടിക്കാണിയതുപോലെ മറ്റ് പല പ്രസ്ഥാനങ്ങളുടെ പേരിലൊക്കെ പ്രവർത്തനം മാറ്റി അവരുടെ പ്രവർത്തനം അപ്പോഴും തുടരുകയാണ്. പേരിന് ഒരു സംഘടനാ നിരോധനത്തിലേക്ക് പോകുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ട്. അത്തരമൊരവസ്ഥയ്ക്കുള്ള സാധ്യത ഇവിടെയും സജീവമായി തന്നെ നിലനിൽപ്പില്ലേ? സാധ്യതയല്ല, ഇപ്പോഴത്തെ അവരങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. അത് സാധ്യതയല്ല, അങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പൊ അതിന് സെൻട്രൽ ഏജൻസീസും സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഏജൻസീസും കൂടുതൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിച്ചാൽ മാത്രമേ അത് നിർത്തലാക്കാൻ സാധിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ മറ്റ് ഫോണുകളിൽ നിന്ന് പ്രത്യേകിച്ചും എസ് ഡി പി എയിലെ ബാൻ ചെയ്യാത്തതുകൊണ്ട് അവരുടെ കൂടെ അവർക്ക് പ്രത്യക്ഷമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളിലേക്ക് വന്ന് അത് ചെയ്യാൻ സാധിക്കും. അത് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് വീണ്ടും പോലുള്ള സംഭവങ്ങൾ പ്രത്യേകിച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് എങ്ങനെയാണ് നിയമപരമായ ഒരു സർക്കാർ സംവിധാനത്തെ അന്വേഷണ ഏജൻസികൾക്ക് ഇത്തരം പ്രവർത്തനങ്ങളെ തടയാൻ കഴിയുക? ഇതിന് ഓരോ സംഭവം അല്ലെങ്കിൽ ഇതുപോലെ രഹസ്യ മീറ്റിംഗ് അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അതിന് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് അതിനെപ്പറ്റി അന്വേഷണം നടത്തി കേസ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്ന സമയങ്ങളിലെല്ലാം കേസ് രജിസ്റ്റർ ചെയ്ത് അത് ഒരുമിച്ച് കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയാണെങ്കിൽ അത് എഫക്റ്റീവായിട്ട് നടപ്പാക്കാൻ സാധിക്കും. അപ്പൊ സൂക്ഷ്മമായിട്ടുള്ള നിരീക്ഷണവും അതുപോലെ തന്നെ ഇതിനു വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു വിങ്ങിനെ ഉപയോഗിക്കുകയും ചെയ്യണം. അതല്ലാതെ ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇതിനെ കണ്ടുപിടിക്കാനും ഇതിനെ നിരോധി നിരോധനം എഫക്റ്റീവായിട്ട് നടപ്പാക്കാനുള്ള ഒരു സംവിധാനം ഉണ്ടാകുന്നില്ലെങ്കിൽ കേരളം പോലുള്ള സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് ഇതുകൊണ്ട് വലിയ പ്രയോജനം ഇല്ലാതെ വരും. ശരി, ഈ സമയത്ത് ഞങ്ങളോട് പ്രതികരിച്ചതിന് പ്രത്യേകം നന്ദി. ശ്രീ ടി പി ശിവകുമാർ, മുൻ ഡി ജി പി.